പ്രീമിയർ ലബോറട്ടറിയിൽ കോവിഡ് ടെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നു. ആന്റിജനും RT-PCRഉം. ഫോൺ 7560-88-6655. മുൻമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ടി മുഹമ്മദ് ബഷീറിനും മുൻ കൌൺസിലർക്കും നേരെ പോലീസ് മർദ്ദനശ്രമം. പൊന്നാനി പോലീസ് സ്റ്റേഷനിലെ CPO അസഭ്യം പറയുകയും മർദ്ദിക്കാൻ തുനിയുകയും ചെയ്തത്. മുൻമന്ത്രി പാലൊളി മുഹമ്മദ് കുട്ടിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗവും പൊന്നാനി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ടി മുഹമ്മദ് ബഷീറിനും കൌൺസിലറായിരുന്ന വി സുഹറയ്ക്കും നേരെയാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ വെച്ച് CPOയും വനിതാ CPOയും ചേർന്ന് അപമര്യാദയായി പെരുമാറുകയും ഷർട്ടിൽ കുത്തിപിടിച്ച് പുറത്താക്കുകയും ചെയ്തത്. വാർഡിലെ കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പരാതിക്കാർക്കൊപ്പം എത്തിയതായിരുന്നു ഇരുവരും. എന്നാൽ സ്റ്റേഷനിലെ വനിതാ സിവിൽ പോലീസ് ഓഫീസറായ മഞ്ജുള ഇരുവരോടും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ഇതിന് തയ്യാറാവാതിരുന്നതോടെ സ്റ്റേഷനിലെ CPO ടി മുഹമ്മദ് ബഷീറിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പുറത്താക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഒരു ഭർത്താവ് മരിച്ച 74 വയസ്സുകാരിയായ ഒരു വൃദ്ധയായ സ്ത്രീയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ഞാനും നഗരസഭയുടെ കൗൺസിലറായിരുന്ന ശ്രീമതി വി സുഹറയും കോട്ടത്തറയുടെ പൊതുപ്രവർത്തകനായിരുന്ന ശ്രീ സ്വരാജും കൂടി പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. ഈ വൃദ്ധയായ മാതാവിൻ്റെ പരാതി പൊന്നാനി മജിസ്ട്രേറ്റ് അവരെ വീഡിയോ കോളിൽ കേൾക്കുകയും വീഡിയോ കോളിൽ കേട്ടതിന് ശേഷം പോലീസുകാർക്ക് അവരുടെ മകനിൽ നിന്നും മരുമകളിൽ നിന്നും കിട്ടുന്ന പീഡനത്തിൽ നിന്നും അവരെ രക്ഷിക്കണമെന്നുള്ള പരാതിയാണ് അവർ കൊടുത്തിരുന്നത്. അവരഞ്ച് ദിവസമായി വീട് വിട്ടു പോയതായിരുന്നു. അങ്ങനെ അവരെ കണ്ടെത്തി തിരിച്ച് സ്റ്റേഷനിലെത്തിച്ച് അവരുടെ നിർദ്ദേശപ്രകാരം മജിസ്ട്രേറ്റ് അവർക്ക് പറയാനുള്ളതൊക്കെ കേട്ട് മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി അവർ സ്റ്റേഷനകത്ത് വിളിച്ചിരുത്തി സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും നിൽക്കെ ശ്രീഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ വളരെ അപമര്യാദയായി ഈ വൃദ്ധയായ സ്ത്രീയോടും പൊതുപ്രവർത്തകരായ എന്നോടും സുഹറയോടും സ്വരാജിനോടും അപമര്യാദയായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തു. പ്രത്യേകിച്ച് പ്രകോപനമൊന്നും ഇല്ലാതെയാണ് ഈ പോലീസുകാരൻ്റെ നേതൃത്വത്തിൽ 4 പേരടങ്ങുന്ന ഒരു പോലീസ് സംഘം, അതിലൊരു വനിതാ പോലീസുകാരി ഉൾപ്പെടെയുള്ള ആളുണ്ടായിരുന്നു. മഞ്ജുഷ എന്നാണ് അവരുടെ നെയിം ബോർഡിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ഇവർ വനിതാ കൗൺസിലറായിരുന്ന സുഹറയെ പിടിച്ചു തട്ടുകയും ഈ ശ്രീഷ് എന്ന് പറയുന്ന പോലീസുകാരൻ എൻ്റെ കഴുത്തിന് പിടിക്കുകയും ഇടത്തെ കൈത്തണ്ട പിടിച്ച് തിരിക്കുകയും ഒക്കെ ചെയ്ത് സ്റ്റേഷന് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് യാതൊരുവിധ പ്രകോപനവുമില്ലാതെ പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി പൊതുപ്രവർത്തകരായി പോയ ഒരു പക്ഷേ ഒരു 74 വയസ്സ് കഴിഞ്ഞ വൃദ്ധയായ ഒരു സ്ത്രീയുടെ പ്രശ്നപരിഹാരമായി സ്റ്റേഷനിൽ ചെന്ന പൊതുപ്രവർത്തകരോട് വളരെ അപമര്യാദയായ രൂപത്തിലാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസുകാർ പെരുമാറിയത്. പൊതുപ്രവർത്തകരാണെന്ന് പലതവണ പറഞ്ഞിട്ടും ഇത് കേൾക്കാതെ വനിതാ കൌൺസിലറോടുൾപ്പെടെ പോലീസുകാർ അസഭ്യവർഷം ചൊരിയുകയായിരുന്നു. തുടർന്ന് ഇരുവരെയും പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഞങ്ങള് ഒരു കേസിനെ സംബന്ധിച്ചിട്ട് വന്നതാണ്. മകന്റെ പീഡനം സഹിക്കാൻ വേണ്ടിയിട്ട് അമ്മ വീട് വിട്ടിട്ടായിരുന്നു. അമ്മേന്റെ മരുമകളെയും പീഡനം സഹിക്കാൻ വയ്യാതെ അങ്ങനെ എന്നിട്ട് അമ്മ അവിടുന്ന് വീട് വിട്ടിട്ട് ഓടിപ്പോയി പുഴയിൽ ചാടാൻ പോവുകയാണ്. അങ്ങനെ ഒരു പരാതി ഇട്ട് പോയതാണ് സ്റ്റേഷനിലേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ വിഷമങ്ങൾ പറയുമ്പോലെ അത് എടുക്കണില്ല. പിന്നെ പോലീസുകാരത് കൂടുതലുണ്ടാക്കാൻ നിൽക്കണ്ടെന്നാണ് പോലും പറയുന്നത്. ഞങ്ങൾ രണ്ട് സ്ത്രീകളോട് ഒരു മര്യാദ കൂടായിട്ടാണ് പെരുമാറുന്നത്. ഞങ്ങൾ അയൽവാസിയാണ്, വീഴ്ചയിരിക്കെ സൂറാത്ത്. അവരുടെ ധൈര്യത്തിക്ക് അവരെ അടിക്കാൻ പോയി, അവരെ പിടിച്ച് ഉന്തി. ഞങ്ങൾ പോകണം, കടന്നു പോയിക്കോളും എന്നിട്ട് പിടിച്ച് ഉന്തിയിരിക്കുന്നു. ജില്ലാ സൂപ്രണ്ടിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചങ്ങരംകുളം CI ബഷീർ ചെറിക്കൽ അന്വേഷണം ആരംഭിച്ചു. NCV ന്യൂസ്, പൊന്നാനി.